ഹായ് വ്യൂവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സജിത ഷിബിൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ തുടർച്ചയായി ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ കറക്റ്റായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യയാണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടോപ്പിക്കിൽ നിന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ഷുവറായും ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് കഴിയും. ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത് ചോദിക്കുന്നത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് തന്നിട്ട് അതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഒരു സ്റ്റേറ്റ് തന്നിട്ട് അവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ടേബിളിലേക്ക് നോക്കുക. ടേബിളിൽ രണ്ട് കോളമാണുള്ളത്. ഒന്ന് ക്ലാസ് ഫസ്റ്റ് കോളം ക്ലാസിക്കൽ ഡാൻസ്, സെക്കൻഡ് കോളം ഒറിജിൻ. ഫസ്റ്റ് നോക്കുക ഭരതനാട്യം. ഭരതനാട്യം എന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒറിജിൻ ഏതാണ്? അതാണ് റൈറ്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത്, തമിഴ്നാടു. ഭരതനാട്യത്തിൻ്റെ ഒറിജിനാണ് തമിഴ്നാടു. സെയിം കേസ് തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ ഡാൻസാണ് ഭരതനാട്യം. അപ്പം ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഭരതനാട്യത്തിൻ്റെ ഒറിജിൻ എവിടാണ്, കൂടാതെ തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഏതാണ്. ഇങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുക. ഒഡീസി എന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒഡീഷയാണ്. നെക്സ്റ്റ് ക്ലാസിക്കൽ ഡാൻസാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിയുടെ ഒറിജിൻ ആന്ധ്രാപ്രദേശാണ്. അടുത്തത് കഥകളി എന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒറിജിൻ കേരള ആണ്. മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒറിജിനും കേരള തന്നെയാണ്. നെക്സ്റ്റ് സാത്രിയ. സാത്രിയ എന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒറിജിൻ ആസാമാണ്. മണിപ്പൂരിയുടെ ഒറിജിൻ മണിപ്പൂരാണ്. കഥക്കിൻ്റെ ഒറിജിൻ ഉത്തർപ്രദേശാണ്. നെക്സ്റ്റ് ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യയാണ്. ടേബിൾ നോക്കുക. ഫോക്ക് ഡാൻസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഒറിജിൻ. ഫസ്റ്റ് ഫോക്ക് ഡാൻസ് നോക്കുക. ഗർബ, ഗുജറാത്തിലെ ഫോക്ക് ഡാൻസാണ് ഗർബ. രണ്ടാമത്തെ ഗൂമർ, രാജസ്ഥാനിലെ ഫോക്ക് ഡാൻസാണ് ഗൂമർ. നെക്സ്റ്റ് ചൗ, ഒഡീസയുടെയും ജാർഖണ്ഡിലെയും വെസ്റ്റ് ബംഗാളിലെയും ഫോക്ക് ഡാൻസാണ് ചൗ. അടുത്തത് ബാഗ്ര, പഞ്ചാബിലെ ഫോക്ക് ഡാൻസാണ് ബാഗ്ര. അടുത്തത് ദതിയാറാസ്, ഗുജറാത്തിലെ ഫോക്ക് ഡാൻസാണ് ദതിയാറാസ്. അടുത്തത് കൽബീലിയ, രാജസ്ഥാനിലെ ഫോക്ക് ഡാൻസാണ് കൽബീലിയ. അടുത്തത് രാസ്ലീല, ഉത്തർപ്രദേശിലെ ഫോക്ക് ഡാൻസാണ് രാസ്ലീല. നെക്സ്റ്റ് ബിഹു, ആസാമിലെ ഫോക്ക് ഡാൻസാണ് ബിഹു. നെക്സ്റ്റ് ഡമൽ, ജമ്മുവിലെയും കാശ്മീരിലെയും ഫോക്ക് ഡാൻസാണ് ഡമൽ. നെക്സ്റ്റ് ചാക്യാർകൂത്ത്, അവിടെ എഴുതിയിട്ടില്ല, കേരളത്തിലേതാണ്. എല്ലാവരും നോട്ട് ചെയ്തോളുക, ചാക്യാർകൂത്ത് കേരളത്തിലെ ഫോക്ക് ഡാൻസാണ്. ഓക്കെ, നെക്സ്റ്റ് കൃഷ്ണനാട്ടം, അതും കേരളത്തിലെ ഫോക്ക് ഡാൻസാണ്. കൂടിയാട്ടവും കേരളത്തിലെ ഫോക്ക് ഡാൻസാണ്. നെക്സ്റ്റ് ചാർട്ടിലേക്ക് നോക്കുക. രണ്ട് കോളമാണുള്ളത് ഫോക്ക് ഡാൻസും ഒറിജിനും. നോക്കുക, നങ്ങ്യാർകൂത്ത്, അത് കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ് നങ്ങ്യാർകൂത്ത്. ഇത് പടയണി, കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ് പടയണി. മുടിയേറ്റ്, അതും കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ്. അടുത്ത തിരുവാതിരക്കളി, കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ്. മാർഗംകളി കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ്. അർബനമുട്ട്, ഒപ്പന, കോൽക്കളി, ഇതെല്ലാം എന്താണ്? കേരളത്തിൻ്റെ ഫോക്ക് ഡാൻസാണ്. നെക്സ്റ്റ് നോക്കുക, കുമ്മി, അത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഫോക്ക് ഡാൻസാണ് കുമ്മി. അടുത്തത് ജൂമർ, ജാർഖണ്ഡിലെയും ഒഡീഷയുടെയും ഫോക്ക് ഡാൻസാണ് ജൂമർ. അടുത്തത് മട്കി, മാൽവയുടെ ഫോക്ക് ഡാൻസാണ് മട്കി. നെക്സ്റ്റ് മഹാരാഷ്ട്രയുടെ ഫോക്ക് ഡാൻസാണ് ലാവണി. അടുത്തത് മയിലാട്ടം, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഫോക്ക് ഡാൻസാണ് മയിലാട്ടം. അടുത്തത് ജൗറ, മധ്യപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസാണ് ജൗറ. അടുത്തത്
തരംഗമേൽ, ഗോവയുടെ ഫോക്ക് ഡാൻസാണ് തരംഗമേൽ. നെക്സ്റ്റ് ബാഗുറുമ്പ, ആസാമിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഫോക്ക് ഡാൻസാണ് ബാഗുറുമ്പ. നെക്സ്റ്റ് റൗഫ്, കാശ്മീരിൻ്റെ ഫോക്ക് ഡാൻസാണ് റൗഫ്. നെക്സ്റ്റ് ഗിദ്ദ, പഞ്ചാബിൻ്റെ ഫോക്ക് ഡാൻസാണ് ഗിദ്ദ. നെക്സ്റ്റ് നദി, ഹിമാചൽ പ്രദേശിൻ്റെ ഫോക്ക് ഡാൻസാണ് നദി. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സാമിന് ഷുവർ ആയും ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പം എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോവുക. അപ്പം എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വേണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുന്നു. താങ്ക് യു ഓൾ.